നമസ്കാരം, മോർണിംഗ് ബിൽസിലേക്ക് സ്വാഗതം. കേരളത്തിലെ ജനങ്ങൾ മാറി മാറി വരുന്ന ഭരണ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നു എന്നതിന് തെളിവാണ് ഇക്കഴിഞ്ഞ 13-ാമത് നിയമസഭാ തെരഞ്ഞെടുപ്പ്. മുൻകാലത്തേക്കാൾ കേരളത്തിലെ ജനപങ്കാളിത്തം ഇപ്പോൾ വോട്ടിംഗിലും പ്രകടമായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥികൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഉണ്ടായിരുന്ന അതേ ആവേശം ജനങ്ങളിലും പ്രതിഫലിക്കുകയും ചെയ്തു. എന്തായാലും മാറി മാറി വരുന്ന ഭരണകർത്താക്കൾക്ക് ജനങ്ങളെ ഇനി കബളിപ്പിക്കുവാൻ കഴിയില്ല. കാരണം അവർ പ്രതികരിച്ചു തുടങ്ങി. പണ്ടത്തെ പോലെയല്ല, അതിനേക്കാൾ വളരെ ശക്തവും വ്യക്തവുമായ രീതിയിൽ തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണം. അതിൻ്റെ ശക്തി അറിയണമെങ്കിൽ 13 ആകണം. അതുവരെ കാത്തിരിക്കാം. ഇന്നത്തെ മോർണിംഗ് ബെൽസ് ആരംഭിക്കുന്നു. പ്രണാമം. നമസ്കാരം, പ്രണാമത്തിലേക്ക് സ്വാഗതം. 450 വർഷങ്ങൾക്ക് മുമ്പ് ആൽബർട്ട് ഡ്യൂറർ എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചു. ലോകത്ത് മറ്റൊരു ചിത്രത്തിനുമില്ലാത്ത പ്രാധാന്യം ആ ചിത്രത്തിന് കിട്ടി. ആ ചിത്രത്തിൻ്റെ സൗന്ദര്യം എന്നാണെന്നൊക്കെ നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് സെൻസോടുകൂടിയൊക്കെ നോക്കിയാൽ അത്ര എടുത്തു പറയത്തക്ക ഒരു ചിത്രമൊന്നും അല്ല അത്. അതിനെക്കാട്ടും എത്രയോ മനോഹരമായ ചിത്രങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ആ ചിത്രത്തിൽ അധികം ഒന്നും കാണാനൊന്നുമില്ല. ഇതേ ഉള്ളൂ, രണ്ട് കൈകൾ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനെയൊന്നും അതിനകത്ത് കാണാൻ പറ്റില്ല, പ്രകൃതി കാണാൻ കഴിയില്ല. രണ്ട് ദുർബലമായ കൈകൾ, ആ കൈകൾ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേയിങ് ഹാൻഡ്സ് എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര് തന്നെ. പക്ഷേ ഈ ചിത്രം മനുഷ്യ മനസ്സാക്ഷിയെ തൊട്ടുണർത്തിയ ഒരു ചിത്രമാണ്. ആ ചിത്രം കാണുമ്പോൾ അതിലെ വരകളിലേക്കോ അതിൻ്റെ നിറത്തിലേക്കോ അതിൻ്റെ കോൺട്രാസ്റ്റിലേക്കോ പെർഫെക്ഷനിലേക്കോ അനാറ്റമിയിലേക്കോ ഒന്നുമല്ല നമ്മുടെ മനസ്സ് പോകും. ആ കൈകളുടെ, ആ പ്രാർത്ഥിക്കുന്ന കൈകളുടെ പിന്നിലുള്ള ആ വ്യക്തിത്വം, അതാണ് ഈ ചിത്രത്തിന് മനുഷ്യരുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു സ്ഥാനം നേടിക്കൊടുത്തത്. അത് സംഭവിക്കുന്നത് അതിൻ്റെ ചിത്രകാരനായിട്ടുള്ള ആൽബർട്ട് ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോഴാണ്. ഇപ്പം രണ്ട് പുത്രന്മാരാണ് അച്ഛന്, ആൽബർട്ടിൻ്റെ അച്ഛന്, അനിയനും ജ്യേഷ്ഠനും ആയിട്ട് അവർ ജീവിക്കുന്നു. രണ്ടുപേരും ഒന്നാന്തരം കലാകാരന്മാരാണ്, നന്നായിട്ട് ചിത്രം എഴുതും രണ്ടുപേരും. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ ചിത്രകല വളരെ നന്നായിട്ട് പഠിക്കണമെന്നുള്ള ആഗ്രഹം വന്നു. അപ്പോൾ അതിൽ മൂത്ത ആളായ ആൾ പോയി പഠിച്ചിട്ട് 5 വർഷം കഴിഞ്ഞ് അയാൾ വരട്ടെ ചിത്രകാരനായിട്ട് എന്ന് എല്ലാവരും തീരുമാനിച്ചു. അപ്പോൾ വളരെ ദാരിദ്ര്യമാണ്, ബന്ധുക്കളെയൊക്കെ ഒരുപാട് പേരെ പോറ്റേണ്ട ഒരു കുടുംബമാണത്. അപ്പോൾ ആ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഒരുപാട് കാശുള്ളവരിൽ മാത്രം അവിടെ പഠിക്കാൻ പറ്റും, അതിനൊരുപാട് കാശ് വേണം. അപ്പോൾ രണ്ടുപേരെ ഒരുമിച്ച് പഠിപ്പിക്കാനൊന്നും അവർക്ക് പറ്റില്ല, ഏതെങ്കിലും ഒരാളെ പോകാൻ പറ്റും. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, ആൽബർട്ടാണ് അനിയൻ, ആൽബർട്ട് പോകൂ, ഞാൻ ഇവിടെ ഒരു മൈനുണ്ട്, അതായത് ഈ ഖനി, ഈ ഖനിയിൽ ജോലി ചെയ്തിട്ട് ആ കാശ് ഞാൻ നിനക്ക് അയച്ചുതരാം, നീ നന്നായിട്ട് പഠിച്ച് നീ ഒരു വലിയൊരു ചിത്രകാരനായിട്ട് വരും. അപ്പോൾ അനിയൻ പറഞ്ഞു, അത് വേണ്ട ചേട്ടാ, ഞാൻ അവിടെ വർക്ക് ചെയ്തോളാം, ചേട്ടൻ പോയിട്ട് പെയിൻ്ററായാൽ മതി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേട്ടാ ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞാനാണ് മൂത്ത ആൾ, ഞാൻ ആ ഖനിയിൽ വർക്ക് ചെയ്യാം, വർക്ക് ചെയ്തിട്ട് ഞാൻ അതിനുള്ള പണം നിനക്ക് അയച്ചുതരാം, നീ നന്നായിട്ട് പഠിച്ചിട്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം, ഞാൻ മുന്നും പോയി പഠിക്കാം. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും നല്ല ചിത്രകാരന്മാരാണ്. വളരെ നിർബന്ധിച്ചു, അനിയൻ സമ്മതിച്ചു. അങ്ങനെ അനിയൻ ആൽബർട്ട് പോയി ചിത്രരചന പഠിച്ചു, വലിയൊരു ചിത്രകാരനായിട്ട് മാറി, അറിയപ്പെടുന്ന ചിത്രകാരനായിട്ട് മാറി. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെയധികം അറിയപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളൊക്കെ ലഭിച്ചു. ആ രാജ്യത്തെ ഏറ്റവും വലിയ ചിത്രകാരനിലൊരാളായിട്ട് മാറി അദ്ദേഹം. സ്വന്തം നാട്ടിൽ ചിത്രകാരൻ്റെ പ്രശസ്തി വളരെ കൂടി. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂടി. എന്നിട്ട് അദ്ദേഹം പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു, ജ്യേഷ്ഠ ഇനി ഞാൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യാം, എനിക്കിപ്പോൾ നല്ല വരുമാനമുണ്ട്, ചേട്ടൻ പോയി ഞങ്ങളുടെ കോളേജിൽ പഠിക്കണം, 5 വർഷം പഠിച്ചിട്ട് അതിസുന്ദരനായ അല്ലെങ്കിൽ അത്ര നല്ലൊരു ചിത്രകാരനായിട്ട് മാറി വരണം, അതിസുന്ദരമായ ചിത്രങ്ങൾ ചേട്ടൻ വരയ്ക്കണം.
അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അനിയെ ഇനി എനിക്കത് സാധ്യമല്ല, കാര്യം ഈ ഖനിയിലെ ജോലി എന്ന് പറയുന്ന അത്ര വിഷമം പിടിച്ചൊരു ജോലിയാണ്. ആ ജോലി ചെയ്ത് ജോലി ചെയ്ത് എൻ്റെ കൈവിരലുകളെല്ലാം ഒടിഞ്ഞു, രണ്ടാവശ്യമെങ്കിലും ഒടിയാത്ത ഒരു വിരൽ എൻ്റെ കയ്യിലില്ല. മാത്രമല്ല ശരിക്കും വാതരോഗം വന്നിട്ട്, ആ ഈ ഖനിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ജോലിയാണ്. എനിക്ക് ശരിയായ വാതരോഗമാണ്, അതുകൊണ്ട് എനിക്ക് ബ്രഷിനെ പിടിക്കാൻ പറ്റില്ല, എൻ്റെ കൈകൾ വിറക്കേ ഉള്ളൂ എപ്പോഴും എന്ന് പറഞ്ഞ് തൻ്റെ കൈകൾ ഇങ്ങനെ കാണിച്ചു അനിയന് മുമ്പ്. ഇനി ഈ കൈകൾ കൊണ്ട് വരയ്ക്കാൻ എനിക്ക് പറ്റില്ലടാ. ആ കൈകളാണ് അനിയൻ വരച്ചത്. ആ വിറയ്ക്കുന്ന വിരലോടുകൂടി തൻ്റെ സഹോദരൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ആ കൈകളാണ് പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്നത്. ആ ജ്യേഷ്ഠൻ്റെ ത്യാഗമാണ് ഈ അനിയനെ വളർത്തിയെടുത്തത്. ഇപ്പോൾ ഒരാൾ സ്വയം സ്വന്തം ജീവിതം മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കുകയെന്ന് പറയുന്നത് അതൊരു വലിയൊരു ത്യാഗമാണ്. മഹർഷിമാർക്ക് പോലും അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ മഹാത്മാക്കൾക്ക് മാത്രമേ അത് സാധിക്കൂ. ദൈ നെസസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ മൈൻ എന്ന് വിചാരിക്കുക. നിൻ്റെ ആവശ്യം എൻ്റെ ആവശ്യത്തേക്കാൾ വലുതാണെന്ന് ചിന്തിക്കുക. ഇവിടെ ഈ പ്രേയിങ് ഹാൻഡ്സ് എന്നുള്ള പടം, അത് നമുക്ക് വളരെ സുലഭമായി കിട്ടുന്ന കാണാൻ കഴിയുന്നൊരു പടമാണ്. ആ ചിത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഈ ജ്യേഷ്ഠൻ്റെ ത്യാഗം മനസ്സിലേക്ക് ഓർമ്മ വരും. അത് നമ്മളെ കുറച്ചുകൂടെ നല്ല മനുഷ്യരാക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഒരു ചിത്രമെന്ന് പറയുന്നത് അതിൻ്റെ ഭംഗി കൊണ്ട് ഒരുപക്ഷെ വളരെ പ്രസിദ്ധമാകാം, അതിൻ്റെ ഗ്രാമർ കൊണ്ട് ഒരുപക്ഷെ വളരെ പ്രസിദ്ധമാകാം, ചിത്രകലയ്ക്ക് കൊണ്ടല്ലോ ഗ്രാമർ, അതിൻ്റെ സ്റ്റൈൽ കൊണ്ട് ഒക്കെ പ്രസിദ്ധമാകാം. പക്ഷേ ആ ചിത്രം കാണുമ്പോൾ ഒരു നീറുന്ന ഹൃദയം അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള സത്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രസിദ്ധി, ഒരുപക്ഷെ ലോകത്തിൽ വളരെ ചുരുക്കം ചിത്രങ്ങൾക്ക് മാത്രമേ അങ്ങനെ ഒരു സ്ഥാനം ലോകത്ത് കിട്ടിയിട്ടുള്ളൂ. അതിൽ ഏറ്റവും മുതൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് പ്രേയിങ്